ഹായ് എല്ലാവർക്കും സം യൂസ്ഫുൾ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ കഥ ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഒരു ആശയത്തെ എല്ലാവരിലും എത്തിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ചില ആശയങ്ങൾ നമുക്ക് കിട്ടാം എന്ന് കരുതിയാണ് അത് എഴുതിയത്. ആകെ വിഷണ്ണയായി അവർ ആ വരാന്തയിലിരുന്നു. ആകെ ഉണ്ടായിരുന്ന മകൻ രണ്ടാഴ്ച മുമ്പ് വിവാഹിതനായി. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അവൻ. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു കന്നഡ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്നതിന് ഒരു മാസം മുമ്പ് അവർ അമ്മയോടും അച്ഛനോടുമായി കാര്യം പറഞ്ഞു. ഒരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ട്, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവളുടെ വീട്ടുകാർക്ക് സമ്മതമാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വന്ന് അവരുടെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് പോയി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അമ്മയുടെ വയറ്റിൽ ഒരു തീയാളി. അവരുടെ വിശപ്പ് പോയി, ദാഹം പോയി, കരച്ചിൽ വന്നില്ല. അത്രയ്ക്കധികം ഷോക്ക്ഡായിരുന്നു അവർ. അവർ നിശബ്ദയായി. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു! എങ്ങനെ വളർത്തിയതാണ് അവനെ! ഒരു വിഷമവും അറിയിക്കാതെ, ശകാരിക്കാതെ, ഭർത്താവ് ഗൾഫ് ജീവിതം വിട്ട് നാട്ടിൽ വന്ന് ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മുടെ സുഖം നോക്കിയാൽ മതിയോ? നമ്മുടെ മോനെ നന്നായി പഠിപ്പിക്കേണ്ടേ? ശരിയാണ്. ആ ഭർത്താവ് തൻ്റെ സ്വാർത്ഥതയെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിച്ചു. ഇല്ല, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പൊന്നു മോന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ എത്രയും കഷ്ടപ്പെട്ടാലും ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യും എന്ന് കരുതി ആ അച്ഛൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിൽ മാനേജ്മെൻ്റ് സീറ്റിൽ അവന് ഒരു സീറ്റ് ഉറപ്പിച്ചു. മകന് എന്നും ഇഷ്ടമുള്ള ചിക്കൻ കറിയും പാലപ്പവും മുട്ടക്കറിയും ചപ്പാത്തിയും കടലയും പുട്ടും മട്ടൻ സ്റ്റൂവും നൂൽപുട്ടും കോഴി ബിരിയാണിയും നെയ്മീൻ പൊരിച്ചതും അത്തി കുരുമുളക് ഇട്ട് വറുത്തതും അങ്ങനെ പലതും, അവനിഷ്ടമുള്ള പല ഭക്ഷണങ്ങൾ, അതുമാത്രമാണ് അമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തിരുന്നത്. സ്വാദോടുകൂടി, ചെറിയ ചൂടോടുകൂടി തന്നെ മകനെ അവർ വിളമ്പിക്കൊടുത്ത് അവനെ കൊണ്ട് കഴിപ്പിച്ചു. അമ്മ ഒരുപാട് സന്തോഷിച്ചു. പല ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണങ്ങൾക്കും പിറന്നാളിനും വേണ്ടി പോകുമ്പോൾ മകനെക്കുറിച്ച് അവർ വീമ്പു പറഞ്ഞു. മകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവരോട് അവരൊക്കെ തിരിച്ചും പുകഴ്ത്തി തന്നെയാണ് പറയാറുള്ളത്. എന്തൊരു ഒതുക്കവന്, എന്തൊരു വിനയം, എന്തൊരു നിറം, എന്തൊരു ഉയരം. ആ അമ്മയ്ക്ക് സന്തോഷമായി. അവർക്കറിയില്ലല്ലോ, ബന്ധുക്കൾക്കറിയില്ലല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവന് ഈ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലുമൊക്കെ എത്തിച്ചത്. ആ അമ്മ ആ മണ്ടന്മാരായ ബന്ധുക്കളെക്കുറിച്ച് ആലോചിച്ച് ഊറിച്ചിരിച്ചു. അങ്ങനെ അവൻ എഞ്ചിനീയറിംഗ് പാസ്സായി. ഒരു ബന്ധുവിൻ്റെ ശുപാർശയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോൾ ആ മോൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ മോനെ, നിനക്ക് ഇനി ഞാൻ എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിത്തരും? ആ അമ്മ കരഞ്ഞ് കരഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. പിന്നീട് എന്നും മോൻ വീഡിയോ കോൾ വിളിക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും ഒരുമിച്ച്, ഇപ്പോൾ അച്ഛൻ നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുകയാണ്. അച്ഛന് ജോലി, മോന് ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് മകനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവൻ്റെ കുട്ടിക്കാലത്തെ കുറുമ്പും തമാശകളും ഓർത്തെടുത്ത് പറഞ്ഞ് ചിരിച്ചും അവസാനം അതോർത്ത് ഇപ്പോൾ മകനെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് കണ്ണുനീർ വാഴ്ത്താനും തുടങ്ങി. ഭർത്താവിനും ഭാര്യയ്ക്കും കുറച്ചൊക്കെ വയസ്സായി കഴിഞ്ഞിരുന്നു. ഒന്നിനും ഭാര്യയ്ക്ക് ഒന്നിനും ഉഷാറില്ല. രാവിലെ എന്നും പുട്ട് ഉണ്ടാക്കും, അതുതന്നെ രാത്രിയും കഴിക്കും. ബാക്കിയുള്ളത് പട്ടിക്ക് കൊടുക്കും. പട്ടി പുട്ട് കണ്ടാൽ ഒന്ന് കുറച്ചിട്ട് തൊടാതെ ഓടിപ്പോകും. ഇഡ്ഡലി ഉണ്ടാക്കും. അങ്ങനെ രുചിയില്ലാത്ത ഭക്ഷണങ്ങൾ മാത്രം ആ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ഭർത്താവും പരാതി ഒന്നും പറഞ്ഞില്ല. അയാൾ ചിലപ്പോഴൊക്കെ തൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ചെറുതായി മദ്യപിച്ച് അവിടെ തന്നെ രുചിയുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അവരുടെ ഭാര്യമാരെ ഒക്കെ ഒന്ന് നോക്കി പിന്നീട് അതൊക്കെ ആലോചിച്ച് നിർവൃതി കൊണ്ട് തൻ്റെ ജീവിതം തള്ളി നീക്കി. ഭാര്യയ്ക്ക് ഒന്നിലും താല്പര്യമില്ല. പിന്നെ അയാളായിട്ട് അവളെ നിർബന്ധിക്കാനും പോയില്ല. മോൻ വർഷത്തിൽ ഒരിക്കൽ രണ്ടാഴ്ചയ്ക്ക് വേണ്ടി മാത്രമായി നാട്ടിൽ വരും. അപ്പോൾ അമ്മ വീണ്ടും ആ പഴയ അമ്മയാകും. പിന്നീട് രുചിയുള്ള ഭക്ഷണമായി, ചിരിയായി, വീട്ടിൽ ഉത്സവമായി.
അവൻ തിരിച്ചുപോയാൽ വീണ്ടും പഴയ പോലെ അവൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഇനി ഇപ്പോൾ അവൻ്റെ ഭാവി കാലത്തെക്കുറിച്ച് ആലോചിച്ചും അവൻ്റെ കല്യാണത്തെക്കുറിച്ചും അവന് ഉണ്ടാകാൻ പോകുന്ന മക്കളെക്കുറിച്ചും ആ മക്കളെ എവിടെ സ്കൂളിൽ ചേർക്കണം എന്നതിനെ കുറിച്ചും ഒക്കെ ആലോചിച്ചാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ 5 വർഷം കഴിഞ്ഞുപോയി. അപ്പോഴാണ് ഈ തീപ്പൊരി അവിടെ വീണത്. അവനെക്കുറിച്ച് അവൻ തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. ഒന്നും മിണ്ടാതെ ഭർത്താവിൻ്റെ ഒപ്പം അവർ ബാംഗ്ലൂരിൽ പോയി. മോൻ്റെ കൂടെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി. കന്നഡക്കാരാണ് അവർ. എന്താണ് പറയുക? അവർ അമ്മ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. നെയ്യും ഇംഗ്ലീഷിൽ ചോദിച്ചു. അപർണ ഉത്തരം വന്നു. ആ പെൺകുട്ടിയുടെ പേര് അപർണ എന്നായിരുന്നു. ഒരു ചിരിയും. അവരെല്ലാം തീരുമാനിച്ചിരുന്നു. മോനെല്ലാം തീരുമാനിച്ചു. മോനും ആ പെൺകുട്ടിയും വീട്ടുകാരും എല്ലാം ഓൾറെഡി തീരുമാനിച്ചിരുന്നു. ഹനുമാൻ ടെമ്പിളിൽ വെച്ച് തന്നെ മകൻ ആ പെൺകുട്ടിയെ താലി ചാർത്തി. അവരുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുള്ള താലി ചാർത്ത് എല്ലാ ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് നല്ല പട്ടു സാരി ഉടുത്ത അമ്മ, കസവുമുണ്ടും ഷർട്ടും ഉടുത്ത് അച്ഛൻ, കല്യാണത്തിന് അണിയാൻ വേണ്ടി അച്ഛൻ ഗൾഫിൽ നിന്ന് അമ്മയ്ക്ക് കൊണ്ടുവന്ന നല്ല വളകൾ, ആഭരണങ്ങൾ, അതെല്ലാം അപ്പോൾ അവർക്ക് ഇടേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. എല്ലാം മകൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. വിവാഹത്തിന് ശേഷം രണ്ടുപേരും നാട്ടിൽ വന്നു. 2 ദിവസം മാത്രം നിന്ന് അവർ തിരിച്ചുപോയി. ആ 2 ദിവസം ആ അമ്മ ചിക്കൻ, ഫിഷ് എന്നിവയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അമ്മേ, അവൾ വെജിറ്റേറിയൻ ആണ്. അവളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് നാണക്കേടാണ്. ആ അമ്മ അതെല്ലാം അടുത്ത വീട്ടിലെ തനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഷീലയ്ക്ക് കൊണ്ടുകൊടുത്തു. ഷീല ഞെട്ടിപ്പോയി. ഇത് എന്ത് പറ്റി? അങ്ങനെ ഒന്നും തരുന്ന ആള് അല്ലല്ലോ. ചീരക്കറിയും സാമ്പാറും പരിപ്പ് കറിയും മോരും ഒക്കെ കൂട്ടി ആ 2 ദിവസം മോനും മരുമകളുടെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഒരു നെടുവീർപ്പോടെ ആ അമ്മ നോക്കി നിന്നു. അവർ തിരിച്ചുപോയി. അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മടയത്തരം. എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം അത് അവൻ മാത്രമായിരുന്നു. അത് അവനിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു. പക്ഷെ അതല്ല, അവൻ്റെ ജീവിതം വേറെയാണ് എന്ന് അവൻ പറയാതെ പറഞ്ഞു തന്നു. അവൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. പിന്നീട് അവർ ആ മോൻ്റെ ആ വീഡിയോ കോളുകൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല ജീവിച്ചത്. അവരെ സ്നേഹിക്കാൻ പഠിച്ചു തുടങ്ങി. അവർക്ക് ഇഷ്ടമുള്ള പല ഹോബികളും ചെയ്യാൻ തുടങ്ങി. യാത്ര പോകാൻ തുടങ്ങി. അവരുടെ ഫ്രണ്ട്സിനെ അവർ കാണാൻ തുടങ്ങി. അവർ രാവിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കാൻ പോയി തുടങ്ങി. പരസ്പരം കളിയാക്കിയും പരസ്പരം സ്നേഹിച്ചും ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തും അവർ ജീവിക്കാൻ തുടങ്ങി. മകനെക്കുറിച്ച് വല്ലപ്പോഴും ചിന്തിക്കാൻ മാത്രം പഠിച്ചു. അവൻ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രം സംസാരിക്കാൻ പഠിച്ചു. വളർന്നവരെ വളർത്താൻ പോകരുത് എന്ന് യൂട്യൂബിലെ വീഡിയോസിലെ ഒരു മഹാൻ പറഞ്ഞത് അവർ ശരിയാണെന്ന് അവർക്കും തോന്നി തുടങ്ങി. ഭർത്താവിന് സന്തോഷമായി. തൻ്റെ പഴയ ആ ഉത്സാഹമുള്ള ഭാര്യയെ തിരിച്ചു കിട്ടിയല്ലോ. ഇതാണ് കഥ. ഈ കഥ ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അന്ന് അവരുടെ ജീവിതം ഒന്നും അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും അവർ നമുക്ക് ഭക്ഷണം തന്നിട്ട് അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പല അമ്മമാരും. അപ്പോൾ മക്കളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകാതെ അവർക്കത് അരോചകമാകും. മക്കളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോൾ ശരിക്കും അച്ഛനും അമ്മയ്ക്കും ജീവിതത്തെ അവർ മക്കൾ വില കൽപ്പിക്കല് കുറവാണ് ഉണ്ടാകുന്നത്. അതിന് പാരലായിട്ട് അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു സൂപ്പർ ലൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അച്ഛനമ്മമാരെയാണ് മക്കൾക്കും കൂടുതൽ ഇഷ്ടം എന്ന ഒരു ആശയം. അത് ഞാൻ വിശദീകരിച്ച ഒരു കഥയാക്കി എന്ന് മാത്രം. അപ്പോൾ ഇതിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.